ഹലോ ഗൈസ്, ഇത് കണ്ടോ, നമ്മുടെ അലേർട്ടനാണ്, ഞാലിയോട് മെഡിക്കൽസ്. ഇവിടെ അലേർട്ടന് കുറച്ച് നോട്ട് കളക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 10,000 നോട്ട്, അതുകൊണ്ട് മോദി തിരക്കേറ്റ് കിട്ടാത്ത നോട്ട് താണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഒരു നോട്ട് 500 നോട്ട് താണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ വെച്ച് മോദി എങ്ങനെ കിട്ടുന്നത്? മോദിക്ക് പിന്നെ താണ്ട് ഇവിടെ കുറെ ഖത്തർ, പിന്നെ ദക്ഷിണാഫ്രിക്ക, എല്ലാ സ്ഥലങ്ങളിലെ നോട്ട് കളക്ഷൻസ് ഉണ്ട്. താണ്ടാ കൂടെ അലേർട്ടാന്ന് കാണിതേ, എത്ര ഉണ്ട് കേട്ടോ? 100 രൂപ ഉണ്ട് അല്ലേ? ആണ്ട് 1 8 100 രൂപ കാണുന്നു. ആണ്ട് 1 8 100 രൂപ ഇത് 1 രൂപ കളക്ഷൻ. വേറെ ഒന്നല്ല കേട്ടോ കാണിക്കാനുള്ളത്. 1 രൂപ 100 രൂപ ഇത് കെട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ലയോ? ആണ്ട് 1 കെട്ട് 1 രൂപ 1 കെട്ട് 1 രൂപ 100 രൂപ ആണ്ട് 1 കെട്ടായിട്ടുണ്ടോ അവിടെ? ആർക്കാണ് 1 രൂപ 1 രൂപ? സിപ്പ് പോയി മേടിക്കാൻ ഇപ്പൊ 1 രൂപ കൊണ്ടുപോയി കഴിഞ്ഞാൽ പഴയ ചില്ലറകള് 20 പൈസ. ഇത് 20 5 പൈസ. ഇത് 5 പൈസ. മലേഷ്യ 5 പൈസ. മലേഷ്യ അല്ലേട്ടാ, മലേഷ്യയിൽ ഉണ്ടായിരുന്നു അല്ലേട്ടാ. പഴയ 20 പൈസ 3 പൈസ 2 പൈസ 3 പൈസ പഴയ 20 പൈസ. ആ സ്വർണ്ണ നാണയം കിട്ടി, സ്വർണ്ണ നാണയം. അതുകൊണ്ട് അതുകൊണ്ട് അതായിട്ട് ഇത് കുവൈറ്റ്, കുവൈറ്റ് ദിനാർ. ഇത് കുവൈറ്റ് ദിനാറ്. അതല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാണ്ട് ഈ സാധനമാണ് കേട്ടോ. ഇതുണ്ടോ 1 രൂപ 1 രൂപയുടെ ഈ സാധനം ആരെ, ഏത് ഗവർണറാ ഒപ്പിട്ടേക്കുന്നത്? ഇത് കുഴിമതിക്കാട് ഞാലേട് മെഡിക്കൽസ്, കൊല്ലം ജില്ലയില്. എന്റെ പൊന്നു എന്ത് കോയിനാ, ഇതൊക്കെ എത്ര വർഷം പഴക്കമുണ്ടല്ലോ കേട്ടോ. ഇതിനകത്ത് കുറെ ഗോൾഡ് കോയിൻ കഴിച്ചാലും കുവൈറ്റിന്റെ, എല്ലാ രാജ്യത്തും. ഇതാ നമ്മുടെ 5 രൂപ, അതാ ഇന്ത്യ, നമ്മുടെ ഇവിടുത്തെ 5 രൂപ. ഇത് വലിയ പുതിയ അല്ല. ഇത് ഫിലിപ്പീൻസ്, ഫിലിപ്പീൻസിന്റെ പൈസ. 2005 വന്നത് ഫിലിപ്പീൻസ്. 10 പൈസ ആ 10 പൈസ 10 പൈസ പക്ഷെ കാണാൻ പറ്റത്തില്ല, ട്രെയിൻ്റെ അടി വെച്ചതിൻ്റെ തൊട്ടുണ്ട്. പണ്ട് ഈ കോഴി നമ്മൾ ട്രെയിൻ അടി വെക്കുമായിരുന്നല്ലോ, ആ രീതിയിൽ പണ്ട് സാർ. പിന്നെ ഇത് ഇത് എത്ര അല്ലേട്ടാ, 5. ആ ഇത് നമ്മുടെ ഇവിടുത്തെ 5. 50 പൈസയ്ക്ക് ഇപ്പം അല്ല, 50 പൈസ ഈ അടുത്തടെ വരെ ഉണ്ടായിരുന്നു. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടത് ആണ് 100 രൂപ. അല്ലേട്ടാ ഞാൻ എടുത്തോട്ടെ, അല്ലേട്ടാ ചെരി. ആ ഓക്കെ. അപ്പം താണ്ട ഇതിനകത്ത് മൊത്തം ഉണ്ട്. താണ്ട മോദി തിരക്കേറ്റ് കിട്ടാൻ സാധനം താണ്ട ഇവിടെ ഇരിപ്പുണ്ട്. 500 ഇരിപ്പുണ്ട്, 1000 ഇരിപ്പുണ്ട്. നോട്ട് കളക്ഷനാണ് കണ്ട അല്ലേട്ടാ. വേറെ ഇവിടുന്ന് തപ്പി എടുക്കുന്നു അല്ലേട്ടാ. ഇതൊക്കെ ഒഫൻസ് അല്ലേട്ടാ. സാധനം കണ്ട് ഇങ്ങനെ കണ്ട്, പഴയ 50 രൂപ 20 രൂപ 10 രൂപ 10 രൂപ 10 രൂപ ഇതല്ല നമ്മുടെ 5 രൂപ 5 രൂപ അല്ലേട്ടാ. ഇത് എന്നോട്ട് തുടങ്ങിയത് അല്ലേട്ടാ ഈ നോട്ട് കളക്ഷൻസ്? 30 വർഷമായിട്ട് ഇതുണ്ട് നോട്ട് കളക്ഷൻസ്. അയ്യോ 500 പിടിയല്ല. 500 100 500 100 ആണ്ട് 50 20 ചക്രം. അതെ ചക്രം 20. പിന്നെ ഒരിടയ്ക്ക് ഇറങ്ങിയ 10 ഇതൊക്കെ. പിന്നെ ആണ്ട് ഒരു വീണ്ടും ഒരു 10. ഇതും പഴയ നമ്മുടെ ഇന്ത്യൻ കറൻസികളാണ് ഇതൊക്കെ കേട്ടോ. പക്ഷെ കാര്യമൊക്കെ പറയുന്നത് മോദിജി വന്നതിന് ശേഷം ഇച്ചിരി കളർഫുൾ ആയ നോട്ട്. ഇതും 10 രൂപ. അപ്പൊ അങ്ങനെ കുറെ കളക്ഷൻസ്. അതുപോലെ ആണ്ട് നല്ല വെറൈറ്റി ഒരു 10 രൂപ. അത് എവിടുത്തെ, ഇത് എവിടുത്തെയാ, ഇത് എവിടുത്തെയാ? ഇത് ഖത്തർ, ഖത്തറിന്റെ നോട്ട്. 1 റിയാല് ഇത് സൗദി അറേബ്യയുടെ, ആദ്യത്തെ അറിയാൻ ബഹറിനുള്ള സൗദി അറേബ്യ. സൗദി അറേബ്യ ഇത് സൗദി അറേബ്യ സൗദി അറേബ്യ ഖത്തർ ബാങ്കിന്റെ അടുത്ത 1 റിയാല് ഖത്തർ 1 റിയാല് പിന്നെ ശ്രീലങ്ക 100 റുപ്പീസ് ഇൻ ശ്രീലങ്ക. ഇത് ഖത്തറിന്റെ സെൻട്രൽ ബാങ്ക് ഓഫ് ശ്രീലങ്ക, സെൻട്രൽ ബാങ്ക് ഓഫ് ശ്രീലങ്ക. ഇത് ഖത്തർ, ഇത് 100 രൂപ. ഇത് ഖത്തർ, ഇത് ശ്രീലങ്കയുടെ 100. ശ്രീലങ്ക 100. അപ്പൊ അല്ലേട്ടൻ കഴിഞ്ഞ എത്ര വർഷമായിട്ട്? 30 വർഷം. ഞാലിയോട് ബാക്കിൽ ഞാലിയോട് കാണാൻ പറ്റും. ഞാലിയോട് മെഡിക്കൽസിന്റെ ഉടമസ്ഥനാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് നോട്ട് കളക്ഷൻ ആണ്. ഇത്രയും നോട്ട് കളക്ഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. 5 കോയിൻ ഉണ്ട്,
ഹെഡുണ്ട്, ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ഹെഡുണ്ട്. അത് ഒരു 10-2000 ഹെഡുകളുണ്ട്, ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും. വാല്യുണ്ട്, പ്ലാറ്റിനം ഉള്ളതാ. ഇതാണ്ട് ഇവിടെ എല്ലാം കുറെ പൈസ ഇവിടെ അടിക്കിയിട്ടുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട് കുറെ നോട്ടുകൾ. ഇത് ബാങ്ക് ഓഫ് സാംബിയ. സാംബിയ എല്ലാം കൂടെ എത്ര രൂപ കാണും മലയാട്ടെ? വാല്യൂ നോക്കി കഴിഞ്ഞാൽ വാല്യൂ ചെയ്തിട്ടില്ല, വാല്യൂ ആഡ് ചെയ്തില്ല. എന്നാലും ആഡ് ചെയ്തിട്ടില്ല, കിട്ടുന്നതെല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നേ ഉള്ളു. അതിനകത്ത് വാല്യൂ ആഡ് ചെയ്തിട്ടില്ല. എന്നാലും ഉദ്ദേശം നല്ല 100 രൂപ ഇവിടെ ഇരിപ്പുണ്ട്. എന്തായാലും 100 രൂപ ഉണ്ട്, അതിൻ്റെ ഇവിടെ 1000 രൂപ ഉണ്ട്. അങ്ങനെ പോലും 10-2 ലക്ഷം രൂപയുടെ സാധനം ഉണ്ട്. 2 ലക്ഷം രൂപയുടെ എല്ലാം കൂടെ ഒക്കെ കാണുമായിരിക്കും. ഓക്കെ അല്ലേട്ടോ, താങ്ക്സ്. വെൽക്കം വെൽക്കം വെൽക്കം. ഇതുപോലൊരു ഹോബി കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം.